ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പേപ്പറിൻ്റെ ബോർഡർ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ബോർഡർ, അത് ഞാനൊന്ന് പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. വീഡിയോ ഒരുപാട് ലാഗി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് റഫ് സ്കെച്ച് വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അത് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ ഞാൻ വരയ്ക്കുന്നത് കൂടി, റഫ് സ്കെച്ച് വരയ്ക്കുന്നത് കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റഫ് സ്കെച്ച് വരച്ച് വെച്ചിരിക്കുന്നതിന് മുകളിലൂടെ ഇതുപോലെ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജായിട്ടും അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഫ്രണ്ട് പേജായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബോർഡർ ഡിസൈനിങ് ആണിത്. ഫ്ലവേഴ്സാണ് ഞാനത് വരച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ടൂൾസൊന്നും ആവശ്യമില്ല. സാധാരണ നമ്മുടെ കയ്യിലുള്ള നോർമൽ സ്കെച്ച് പെന്നും ഇതുപോലൊരു മാർക്കറും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു കാര്യമാണ്. ഇനി വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇങ്ങനെയുള്ള ബോർഡേഴ്സ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ട്രിക്സ് കൂടി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് മാർക്കർ വെച്ചിട്ട്. ഇനി ജസ്റ്റ് അതിനകത്ത് ജസ്റ്റ് ഒരു ഷെയ്ഡിങ് നമ്മൾ കൊടുക്കുകയാണ്. ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഷെയ്ഡിങ് കൊടുക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഷെയ്ഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് യെല്ലോ കളർ സ്കെച്ച് പെന്നാണ്. യെല്ലോ കളർ സ്കെച്ച് പെന്ന് വെച്ചിട്ട് പെറ്റൽസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെറ്റൽസ് ഏത് ഡയറക്ഷനിലാണോ ഉള്ളത് അവിടെ പെറ്റൽസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ള രീതിയിലാണ്, ആ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് പെറ്റലിൻ്റെ ഒരു പകുതി ഭാഗം വരെ മാത്രം മതിയായിരിക്കും. ഫുള്ളായിട്ട് ചെയ്യേണ്ട. ഉള്ളിൽ നിന്നും പെറ്റലിൻ്റെ ഒരു പകുതി ഭാഗം വരെയും യെല്ലോ സ്കെച്ച് പെൻ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ച് സ്കെച്ച് പെന്നാണ്. ഓറഞ്ച് കളർ സ്കെച്ച് പെൻ എടുത്തു. അതുകൊണ്ട് പെറ്റൽസിൻ്റെ എഡ്ജിൽ നിന്ന് ഉള്ളിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. യെല്ലോ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഷെയ്ഡ് ചെയ്തു, അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും അത് പെറ്റൽസിൻ്റെ പുറത്ത് നിന്ന് ഉള്ളിലേക്കാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡ് രണ്ട് കോർണറിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതിനിടയിൽ ഒരു നാല് ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, ഇപ്പോൾ കളർ ചെയ്യുന്നില്ല, ലാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗം കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇവിടെ നമുക്കൊരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം കാണുന്നുണ്ട്, അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്.
അപ്പോൾ നമ്മുടെ ഷെയ്ഡിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആ സ്കിപ്പ് ചെയ്തിട്ടുള്ള സെൻറ്റർ ഭാഗത്ത് യെല്ലോ സ്കെച്ച് വെച്ചിട്ട് തന്നെ നമ്മളൊന്നും കൂടെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ആദ്യമായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരുന്ന മാർക്കർ യൂസ് ചെയ്തിട്ട് ആ സെൻറ്റർ ഭാഗത്തുനിന്ന് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യമേ യെല്ലോ കൊടുക്കാതെ ഇപ്പോൾ യെല്ലോ കൊടുക്കുന്നതിന് കാരണം ആദ്യമേ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ യെല്ലോ പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഡോട്ട് ഒന്ന് സ്പ്രെഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് യെല്ലോ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു ഫ്ലവറിന് മാത്രം ചെറിയൊരു സ്റ്റെമ്മിൻ്റെ പാർട്ടുണ്ട്, അത് നമുക്കൊന്ന് ഗ്രീൻ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോർഡർ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.